മണിപ്പൂരിൽ പള്ളികളും മാതാവിന്റെ രൂപങ്ങളും തകർത്തതിന്റെ പാപപരിഹാരമായാണ് തൃശൂരിൽ സുരേഷ് ഗോപി സ്വർണ കിരീടം സമർപ്പിച്ചതെന്ന് ടി എൻ പ്രതാപൻ എം പി റിപ്പോർട്ടറിനോട് ബിജെപിയുടെ രാഷ്ട്രീയ നാടകം തൃശൂരുകാർ തിരിച്ചറിയും കോടി രൂപയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി ചെലവഴിക്കാൻ പോകുന്നതെന്നും ടി എൻ പ്രതാപൻ ആരോപിക്കുകയാണ് നമുക്കതൊന്ന് കണ്ടുവരാം തെരഞ്ഞെടുപ്പ് അംഗം ാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി ചുവരഴുത്ത ആരംഭിച്ചത് ഇപ്പോൾ ടി എം പ്രതാപിന് വേണ്ടിയും ആരംഭിച്ചിരിക്കുന്നു എന്താവും ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സംഭവിക്കുക നിങ്ങളുടെ പേരിൽ ആരംഭിച്ചിരിക്കുന്നു എന്താ എന്റെ യാഥാർത്ഥ്യം തൃശ്ശൂരിലെ യു ഡി എഫ് പ്രവർത്തകർമാര് സത്യത പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവേശം ഏറ്റെടുത്തിരിക്കുകയാണ് പക്ഷെ അവര് പലയിടത്തും ചോവലുകൾ ബുക്ക് ചെയ്തു പലയിടത്തും ചോര് വൈറ്റ് വാഷ് ചെയ്തു കോൺഗ്രസ് വരും ഇന്ത്യ നിലനിൽക്കും എന്ന ടൈറ്റിൽ ഏകദേശം ഇരുന്നൂറ് പരം ചുമരുകൾ എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഏതാനും സ്ഥലങ്ങളിൽ പ്രവർത്തകന്മാർ പേര് വെച്ചിട്ട് എൻ്റെ പേര് വെച്ചാൽ എഴുതി അത് ഞാനോട് നിർബന്ധമായും മാറ്റി കളയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സിന് സാധനം തിരുവിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അതിന് മുൻപ് പേര് വെച്ചിട്ട് എഴുതുന്നത് ശരിയല്ല ആ ബുദ്ധി ഞാൻ മായ്പിച്ചു കളയിപ്പിച്ചു പ്രധാനമന്ത്രി തുടർച്ചയായി ഒരു മാസത്തിനുള്ളിൽ രണ്ട് തവണ വരുമ്പോൾ അതിന് ഗുണം കോൺഗ്രസ്സിനാണ് പണം വാരി ഒഴുക്കുകയാണ് ഒരു ഭാഗത്ത് ബി ജെ പിയും ആർ എസ് എസും ആ പണം വാരി ഒഴുക്കുന്ന സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്നെ നിലവിലുള്ള എം പി ആയ എന്നെ എങ്ങനെ അപമാനിക്കാം വ്യക്തിപരമായി ആക്ഷേപിക്കാം അതിനാണ് അവർ റിസർച്ച് ചെയ്യുന്നത് അതും എനിക്ക് ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായും കുറേ അനുകൂലമാകുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി ദേവാലയത്തിൽ പോയിട്ട് സ്വർണ്ണ കിരീടം സമർപ്പിക്കുന്നു അങ്ങനെ വലിയൊരു ട്രെൻഡ് ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമം നടത്തുകയാണ് അത് എങ്ങനെയാണ് കോൺഗ്രസിനെ നോക്കിയാണ് അത് വിജയിക്കുമോ ബി ജെ പിക്ക് പണം ഭാരി ഒഴുകയാണ് ബി ജെ പിയുടെ തന്നെ ആളുകൾ പുറത്ത് പറഞ്ഞുകൊണ്ട് അവർ തന്നെ പറഞ്ഞു ഞങ്ങൾ നൂറ് കോടി രൂപ തൃശ്ശൂരിൽ ചിലവഴിക്കും എന്നാണ് അതിന് അവർ ഇനി സ്വർണ കിരീടവും തങ്ക പ്ലാറ്റിനം കിരീടങ്ങളും ഓരോ ആരാധനാലയങ്ങളിൽ എത്തിക്കും പിന്നെ മണിപ്പൂരിലെ മാതാവിൻ്റെ രൂപം അടിച്ചു തകർക്കപ്പെടുകയും മണിപ്പൂരിലെ പള്ളികളിൽ കഴിഞ്ഞ ഈ ക്രിസ്തുമസിന് കുർബാനയ്ക്ക് പോലും ക്രിസ്തുമസിൻ്റെ ക്രിസ്മസ് രാവിലെ പോലും പള്ളികളില്ലാത്ത പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളില്ലാത്ത അവിടെ അവിടെയൊന്നും തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രി ഉള്ളൊരു പാർട്ടിയാണ് ബി ജെ പി പ്രധാനമന്ത്രി അവിടെ ഇതുവരെ പോയിട്ടില്ല ഈ നിമിഷം വരെ മണിപ്പൂരിൽ പോകാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ പാപഭാരം കഴുകിക്കളയുന്നതിന് വേണ്ടി പല രീതിയിലുള്ള പരിഹാരക്രിയകളുമായി വരും അതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും ചിലവഴിക്കും കോടിക്കണക്കിന് രൂപ ചെലവഴിക്കും അങ്ങനെ ബി ജെ പിയിലെ പണത്തിന് മുന്നിലും ബി ജെ പിയിലെ വ്യാജ പ്രചരണങ്ങൾക്ക് മുന്നിലും ബി ജെ പിയിലെ വർഗീയ കാർഡുകൾക്ക് മുന്നിലും തൃശ്ശൂരിലെ ആളുകൾ അവർക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലാകും ഒരിക്കൽ മനസ്സിലായി കഴിഞ്ഞവണ് ഇനി രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും ഏതായാലും ഇപ്പോൾ ടി എം പ്രതാപൻ്റെ വാക്കുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ കണ്ടാൽ മനസ്സിലാകും വരാൻ പോകുന്ന ലോകസഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നടക്കുന്ന അംഗത്തിൻ്റെ ചൂടും ചൂരും ഏതായാലും നമുക്ക് കാത്തിരിക്കാം വീഡിയോ ജേർണലിസ്റ്റ് ബിജുവിനൊപ്പം റിപ്പോർട്ട് ജെയ്സൺ റിപ്പോർട്ടർ തൃശ്ശൂർ